തിരുവനന്തപുരം മേജർ അതിരൂപത നവതി ആഘോഷത്തിന് തുടക്കമായി. മലങ്കര സുർഗിയാനി കത്തോലിക്ക സഭ ഹയറാർക്കി 90ാം വർഷത്തിലേക്ക്. 1932 ജൂൺ 11ന് 11ാം പിയൂസ് മാർപ്പാപ്പയുടെ ക്രിസ്തോ പാസ്തോരും പ്രിൻസിപ്പി എന്ന അപ്പസ്തോലിക രേഖ വഴി തിരുവനന്തപുരം മേജർ അതിരൂപതയും തിരുവല്ല രൂപതയും സ്ഥാപിതമായി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷനുമായി ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് നിയമിതനായി. 2005 ഫെബ്രുവരി 10ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയത്. അതോടെ തിരുവനന്തപുരം അതിരൂപത മേജർ അതിരൂപതയായി ഉയർത്തപ്പെട്ടു. അവിഭക്ത തിരുവനന്തപുരം അതിരൂപതയിൽ 640 ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 9 വൈദിക ജില്ലകളിലായി 217 ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും തിരുവനന്തപുരം മാർ ഇവാനിയോസ് വിദ്യാനഗർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി ഉന്നത വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ ആരോഗ്യ ജീവകാരുണ്യ കേന്ദ്രങ്ങളും തിരുവനന്തപുരം മേജർ അതിരൂപതയിലുണ്ട്. നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 1932 ഹയറാർക്കി സ്ഥാപന വിളംബര കൽപ്പന വായിക്കപ്പെട്ട തിരുവനന്തപുരം പാളയം സമാധാന രാജ്ഞി ബസലിക്കയിൽ നടന്നു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കർദിനാൾ മാർ ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ നിർവഹിക്കും. ഇതിനോട് ചേർന്ന് ദിവ്യകാരുണ്യ ആരാധനയും നവതി ലോക പ്രകാശനവും നടക്കും.